ഇതാ നമ്മളിപ്പോൾ കാണുന്ന താജ് ഫോർട്ട് അഗോഡ റിസോർട്ടും പണ്ട് ലോവർ അഗോഡ ഫോർട്ടിൻ്റെ ഭാഗമായിരുന്നു. പിന്നെ അത് താജ് ഗ്രൂപ്പ് ഏറ്റെടുത്ത് അവരുടെ ഹോട്ടലാക്കിയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ അടുത്ത എപ്പിസോഡിലേക്ക് കടന്നിരിക്കുകയാണ്. വെൽക്കം എവരി വൺ. ഞങ്ങളങ്ങനെ ലോവർ അഗോഡ ഫോർട്ടും സിങ്കിനീറിയം ബീച്ചും എല്ലാം കാണാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. ഇത് നമ്മൾ ലോവർ അഗോഡ ഫോർട്ടിലേക്ക് പോവുകയാണ്. പക്ഷേ അതൊരു ഫോർട്ടായിട്ടില്ല, കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു ഫോർട്ടിൻ്റെ ഭാഗം മാത്രമാണ്. കുറച്ച് ചെറിയ ചെറിയ കടകളും മാങ്ങ വിൽക്കുന്നതോ ജ്യൂസ് വിൽക്കുന്ന കടകളുണ്ട്. രണ്ട് സൈഡിലും ആളുകൾ ഇരിക്കുന്നുണ്ട്. എന്നാലും ആളുകൾ വന്നും പോയിരിക്കുന്നു. നിരവധി വിദേശികളുണ്ട്, ഇന്ത്യക്കാരുണ്ട്. അങ്ങനെ നമ്മൾ ഈ ലോവർ അഗോഡ ഫോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. വീക്ക് ഡേ ആയതുകൊണ്ടാവും പ്രതീക്ഷിച്ചത്ര തിരക്കുണ്ടായില്ല. ഈ ഫോർട്ടിൽ നിന്ന് ആദ്യമായി നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത് സിങ്കീറും ബീച്ചാണ്. നല്ല ഭംഗിയുള്ള സീ ഷേപ്പിൽ പരന്ന് നടക്കുന്ന ഒരു ബീച്ചാണ്. ഒരുപാട് വാട്ടർ ആക്ടിവിറ്റികൾ അവിടെ നടക്കുന്നുണ്ട്. എന്നാലും ആളുകൾ വളരെ കുറവാണെന്ന് തന്നെ പറയാം. നമ്മൾ ആദ്യം മുകളിലത്തെ കാഴ്ച കണ്ടിട്ട് അവിടെ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ മുകളിൽ നിന്ന് വെറുതെ നോക്കി നിൽക്കുകയാണ്. ഒരുപാട് ആളുകൾ ഈ ഫോർട്ടിൻ്റെ കൽക്കെട്ടുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതും നമ്മൾ ആദ്യം കണ്ടതുപോലെ നല്ല സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന വെട്ടുകല്ലും കരിങ്കല്ലും എല്ലാം കൊണ്ട് അന്നത്തെ കാലത്ത് പോർച്ചുഗീസുകാർ ഉണ്ടാക്കിയ ഒരു അവരുടെ രക്ഷയ്ക്കായി ഉണ്ടാക്കിയ ഒരു ഫോർട്ടാണിത്. ഡച്ചുകാരെ പ്രതിരോധിക്കുന്നതിനായി തന്നെയാണ് ഇത് ഉണ്ടാക്കിയത്. കണ്ടോ, ഡച്ചുകാരെങ്ങാനും കടലിൽ ആക്രമണം നടത്തിയാൽ ഇവിടെ നിന്ന് ഇവർ വെടിവെക്കാൻ വേണ്ടി ഓരോരോ പോർഷനിൽ ഇതുപോലെ കട്ടിങ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് തോക്കുകളിൽ തിര നിറച്ച് ഉപയോഗിക്കാം. പക്ഷേ പുറത്തുനിന്ന് വരുന്ന കപ്പലുകൾക്ക് ഈ തോക്കുകളോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആളുകളെ കാണില്ല. അങ്ങനെ ഒരുപാട് ഓപ്പണിംഗ് ഉണ്ട്. ഇവിടെ കുറേയൊക്കെ അടഞ്ഞുപോയി. എന്നാലും അവർ മാക്സിമം നന്നായിട്ട് തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ ഒരു കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു നിർമ്മിതിയാണിത്. അതിനാൽ കടലിൽ നിന്ന് ആര് വന്നാലും ഫസ്റ്റ് ഇവരുടെ കണ്ണിൽപ്പെടാതെ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല കപ്പലുകൾക്കൊന്നും. ഇപ്പോൾ കാണുന്ന പിക്ചറിലെ പോലെ കണ്ടോ, കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഭാഗമാണിത്. ഒരു താക്കോലിൻ്റെ ഷേപ്പ് പോലെയാണ് ഇത് തോന്നുന്നത്. കടലിലേക്കുള്ള ഭാഗം റൗണ്ടാണ്. അങ്ങനെ ഈ റൗണ്ടിൻ്റെ മുകളിലേക്ക് കയറാൻ സ്റ്റെപ്പുകളുണ്ട്. അങ്ങനെ സ്റ്റെപ്പുകളിൽ കയറി നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ ഫുൾ കാണുന്നത് അറബിക്കടലാണ്. അറബിക്കടലിൻ്റെ അതിമനോഹരമായൊരു ദൃശ്യമാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. ഒരുപാട് ആളുകൾ അവിടെയുണ്ട്. ഈ അമ്മ ചെറിയ രണ്ട് കുട്ടികളെ ഇരുത്തി ഫോട്ടോ എടുക്കുന്നുണ്ട്. അവർ തന്നെയാണ് ഞങ്ങൾക്കും ഫോട്ടോ എടുത്ത് തന്നത്. രണ്ട് സൈഡിലും സ്റ്റെപ്പുണ്ട്. നമുക്ക് കാണാം, ഒരു സീ ഷേപ്ഡാണ്. ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് ഇത്രയും ആലോചിച്ച് ബുദ്ധിപൂർവ്വം കടലിലേക്ക് ഇറക്കി ഒരു നിർമ്മിതി പണിയാനായിട്ട് പോർച്ചുഗീസ് കാണിച്ച വൈദഗ്ധ്യം പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ഞങ്ങളും കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു. ഇതാണ് സിങ്കീറിയം ബീച്ചിൻ്റെ ദൃശ്യം. ഞങ്ങൾ മുകളിലത്തെ ദൃശ്യമെല്ലാം കണ്ട് താഴേക്ക് പോവുകയാണ്. അപ്പോഴേക്കും അവിടുത്തെ ആളുകളെല്ലാം പോയി കഴിഞ്ഞിരുന്നു. ഞങ്ങളും പതുക്കെ ബീച്ചിലേക്ക് ഇറങ്ങി നോക്കിയാലോ എന്ന് വിചാരിച്ച് പോവുകയാണ്. ഇതും വേണ്ട, നല്ല സൂപ്പർ വെട്ടുകല്ല് കരിങ്കല്ല് കൊണ്ടൊക്കെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല സ്മൂത്തായിട്ടാണ് കിടക്കുന്നത്. ഇത്രയും വർഷങ്ങളായിട്ടും ഒരു തട്ടലോ മുട്ടലോ ഇതിനില്ല, ഒരു കുഴപ്പമില്ല. ഇവിടെയും ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട്. മുകളിലത്തെ ഭാഗത്തെ പോലെ ചെറിയതായിട്ട് തോക്ക് ചൂണ്ടി വെടിവെക്കാനുള്ള സൗകര്യത്തിനായി അവരെയും ചെറിയ ചെറിയ ഹോൾസ് അവരെ നിർമ്മിച്ചിട്ടുണ്ട്. ഓരോ ഹോൾസിൽ നിന്നും പുറത്തേക്കുള്ള കാഴ്ച വ്യത്യസ്തമാണ്. ഓരോ സൈഡിലേക്കുമാണ് ഓരോ ഹോൾസും ഫേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് ബീച്ചിലേക്ക് പതുക്കെ പോവുകയാണ്. നല്ല ഈവനിങ് ആയതുകൊണ്ട് നമുക്കൊരു നടക്കാനൊക്കെ ഒരു സുഖമുണ്ട്. അധികം വെയിലില്ല. സൈഡിൽ നമുക്ക് താജ് ഗ്രൂപ്പിൻ്റെ ഹോട്ടൽ കാണാം. നമുക്ക് അവിടേക്ക് പ്രവേശനമില്ല. അവിടെ പ്രീ ബുക്കിംഗ് എല്ലാം ഉണ്ട്. നല്ല എക്സ്പെൻസീവാണ് നമുക്കറിയാം. അങ്ങനെ ഞങ്ങൾ അടുത്തായി ബീച്ചിലേക്ക് ഇറങ്ങി. അവിടെ നിന്ന് തന്നെ ഒരു ചെറിയ സ്റ്റെപ്പുണ്ട് ബീച്ചിലേക്ക് ഇറങ്ങാൻ. അവിടെ കുറേ റെസ്റ്റോറൻറ്റ്സും ചെറിയ ചെറിയ ഷോപ്പ്സെല്ലാം അവയൊക്കെ നമുക്ക് കാണാം. പക്ഷേ നമ്മളൊന്നും കയറിയില്ല. മിക്ക ഷോപ്പും ഈവനിങ് തുറങ്ങുന്നതേ ഉള്ളൂ. ഒരു 6 PM ആവും എല്ലാ ഷോപ്പും തുറക്കാനായിട്ട്. ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ മേളയാണ്. കാരണം നമ്മൾ ചെന്നാൽ നമ്മുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവർ പിന്നാലെ കൊടുക്കും. നമ്മൾ ഈ കന്യാകുമാരിയിലൊക്കെ പോകുമ്പോൾ പണ്ട് അങ്ങനെ ഫോട്ടോ എടുത്ത് അപ്പോൾ തന്നെ അപ്ലോഡ് നമുക്ക് പ്രിൻ്റ് ഇട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഈ ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ കൂടിയതാണ്. ഫോട്ടോ എടുത്ത് തരട്ടെ എന്ന് ചോദിച്ചിട്ട് ആദ്യമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അവസാനം ഞങ്ങൾക്ക് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ആ ചേട്ടൻ്റെ നിർബന്ധം സഹിക്കാതെ ഞാനും രമ്യയും രണ്ട് മൂന്ന് പോസൊക്കെ ഇട്ടു. അങ്ങനെ ഞങ്ങൾക്ക് ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് കിട്ടാനുള്ള വെയിറ്റിംഗ് ആണിപ്പോൾ. ആ സമയത്ത് ഈ ബീച്ചിൻ്റെ ഭംഗി അങ്ങ് ആസ്വദിച്ചാണ്. ബീച്ചൊന്ന് ആക്റ്റീവായിട്ട് വരാൻ ഏകദേശം 6 മണി 7 മണി ആവുമെന്നാണ് അവിടെയുള്ളവർ പറഞ്ഞത്. കാരണം അപ്പോഴേക്കും ബീച്ച് പാർട്ടികളും പിന്നെ ഷോപ്പുകളെല്ലാം ആക്റ്റീവാവും. അപ്പോഴേക്കും ഞങ്ങളുടെ ഫോട്ടോ പ്രിൻ്റ് എടുത്ത് കിട്ടി 2 എണ്ണം. അങ്ങനെ ഞങ്ങളുടെ ഗോവയുടെ ഓർമ്മയ്ക്കായിട്ട് ആ ഫോട്ടോ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം. അപ്പോൾ സിങ്കീറിയം ബീച്ചും ലോവർ അഗോഡ ഫോർട്ടും കണ്ടു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ ചാച്ചാ.